സൗഹൃദം, സൗഹൃദത്തിൻ്റെ സുഖമേൽക്കാത്തവർ, സൗഹാർദ്ദത്തിൻ്റെ സാന്ത്വനം അറിഞ്ഞിട്ടില്ലാത്തവർ നമ്മൾ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സംഗീത സമാഗമം സൗഹൃദത്തിൻ്റെ സമാഗമമാണ്. ഇന്നത്തെ സുഹൃത്തുക്കളായി സംഗീത സമാഗമത്തിൻ്റെ ഈ വേദിയിലെത്തുന്നത് മറ്റാരുമല്ല, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തന്നെയാണ്. നിങ്ങൾക്കും പ്രിയപ്പെട്ട ആ നാൽവർ സംഘത്തെ ഞാനിതാ സംഗീത സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കും. സാധാരണ സമാഗമം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ വന്നു കഴിഞ്ഞിട്ട് അവരോട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കണം. ഇതിപ്പോൾ ഞാൻ എന്ത് ചോദിക്കാനാണ്? എന്തും ചോദിക്കാം, അതെ, എന്തും പറയുകയും ചെയ്യാം, അല്ലേ? എന്ത് ചോദിച്ചാലും ഉത്തരവില്ല. ഇവിടെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ഒന്നും കാര്യമില്ല. ഞാൻ ഈ നമ്മൾ ഈ പടത്തിൻ്റെ പ്രൊമോഷനൊക്കെ പോയ സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലൊക്കേഷനിൽ പറഞ്ഞ തമാശകളുടെ ഒന്നും ഒരു 10% പോലും സിനിമയിൽ ഇല്ല എന്നാണ് നമ്മൾ പറയാ, അല്ലേ? അപ്പം അന്ന് അങ്ങനത്തെ ഒരു ആ ലൊക്കേഷനിലെ ഒരു ദിവസമാണ് ഇതെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ഈ റിലീസിന് ശേഷം, അതിന്റെ വിജയത്തിന് ശേഷം, ഗംഭീരമായ വിജയത്തിന് ശേഷമുള്ള സമാഗമം, അതെ, അത് സംഗീതാത്മകമായിക്കോട്ടെ. അതിന് ഏതെല്ലാം രീതിയിൽ നമ്മുടെ ചർച്ചയാവാം, സംഗീതവുമായി ബന്ധപ്പെട്ട് ബേസ് ചെയ്ത് എന്ത് വേണോ ആകാം, ചോദിക്കാം, അല്ലേ? അതെ, സംഗീതമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആള് മുകേഷാണ്, ഏറ്റവും നന്നായിട്ട്. പിന്നെ ക്ലാസിക്കൽ മ്യൂസിക് കഥാപ്രസംഗം എന്തും ചെയ്യും. ക്ലാസിക്കൽ മ്യൂസിക്കിൽ ആരാണ് ഗുരു? ചെമ്പ് ഗുരുവിന്റെ പേര് മറന്നു, ഗുരുവിന്റെ പേര് മറന്ന ആളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട്. അല്ല, അവള് പല പല ഗുരുക്കന്മാരാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ആര് വിചാരിച്ചിട്ടും രക്ഷയില്ല, പിന്മാറി. അല്ല, ഇതിലിപ്പോ നമ്മൾ ഏറ്റവും നന്നായിട്ട് പാടുന്ന ആള് അശോകനാണ്, അല്ലേ? അല്ല, അത് പാടുന്ന പറയാൻ നമ്മളെല്ലാരും പാടും. നമുക്ക് ആദ്യം ചെയ്യാം, നമ്മളൊരു പാട്ട് വെച്ച് തന്നെ അങ്ങ് തുടങ്ങാം. പിന്നെന്താ, അല്ലേ? ഓ, പാട്ട് വെച്ച് തുടങ്ങാം. അതിനു മുമ്പ് ഏത് പാട്ടിനെ കുറിച്ചാണെന്നുള്ള ഒരു ചെറിയൊരു ഡിസ്കഷൻ ആൾക്കാർക്ക് രസമായിരിക്കും, പാട്ട് പാടിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനെക്കാളും. അപ്പോൾ ഏത് പാട്ടാണ് സിദ്ദിഖ് ഉദ്ദേശിക്കുന്നത്? സിദ്ദിഖാണല്ലോ ഇവിടെ ഇപ്പോൾ അവതാരകനല്ല, സുഹൃത്താണ്. എന്നാൽ പോലും അവതാരകൻ റോൾ മറക്കണ്ട. ഏത് പാട്ടാണ്? ഉന്നം മറന്നെന്ന് പറയുമ്പോൾ ഇൻ ഹരിഹർ നഗറിലെ ഉന്നം മറന്നുണ്ട്, ടു ഹരിഹർ നഗറിലെ ഉന്നം മറന്നുണ്ട്. ശരി ശരി, അപ്പോൾ അതിനെക്കുറിച്ച് മുകേഷ് പറയട്ടെ, മഹാദേവൻ പറയട്ടെ. അതിൽ മറ്റേ ആരോ വിട്ടിട്ടേ ഒരു സ്ത്രീ ബാഗിനടിക്കുന്ന ഒരു ഇൻസിഡന്റ്, അന്ന് അവിടെ എന്തൊക്കെ ഒരു ഇഷ്യൂ ഉണ്ട്, കുറേ നേരം ഷൂട്ട് ചെയ്യാൻ പറ്റാതെ വന്നൊരു സംഭവം ഉണ്ട്. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ കോതമംഗലത്ത് നിന്ന് മേരി എന്നാണ് അവരുടെ പേര്, ഒരു സാധു സ്ത്രീയാണ്. അവർ വന്ന് അപ്പം അവരുടെ ബാഗിനടിക്കേണ്ടത്, ആ അവർ ബാഗിനടിക്കേണ്ടതാണ്. അപ്പം അതിൻ്റെ ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്നി ഖാനെ ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ തലയിൽ വീഴുന്നു. അങ്ങനെ അതെടുക്കാൻ പോകുമ്പോൾ ഇവരടിക്കുന്നു. അപ്പോൾ അവർ ആ ഒരു സാധു സ്ത്രീയാണ്, നാടകത്തിലേക്ക് അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ വന്നിരുന്നു. അപ്പോൾ എപ്പോഴും ജഗദീഷ് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ ഇവരെ കാണുമ്പോൾ അങ്ങനെ കോതമംഗലത്ത് നിന്നും മേരി വന്നു കോറസായിട്ട് പാട്ട് പാടും. അത് തന്നെ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ജഗദീഷ് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവർ അങ്ങനെ കോതമംഗലത്ത് നിന്നും മേരി വന്നു, അങ്ങനെ കോതമംഗലത്ത് നിന്നും മേരി വന്നു, അങ്ങനെ. അപ്പോൾ ഈ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം എടുത്തെടുത്ത് വന്ന് ലാസ്റ്റ് വന്നപ്പോഴാണ് ഈ ബാഗിൽ അടിക്കേണ്ടത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ മുകേഷിനെ ബാഗിൽ അടിക്കണോ? ഞാൻ പറഞ്ഞ ആ, അതാണ് എൻ്റെ ഒരു ഞാൻ അടിക്കില്ല. അപ്പോൾ വൈകുന്നേരമായി, രാവിലെ തൊട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്തപ്പോൾ അടിക്കില്ലെന്നാ, അടിക്കണം. അതെന്താ സാറേ, സാറിനെ പോലെ ഒരാളിനെ നമ്മൾ ബാഗ് വെച്ച് അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ആദ്യം മുതൽ എടുക്കണ്ടേ, വേറെ ആളിനെ വെച്ച് അത് വേണമെങ്കിൽ എടുത്തോ, പക്ഷേ സാറിനെ ബാഗ് വെച്ച് അടിക്കുന്ന കാര്യം അത് തെറ്റാണ്. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഒരാണിന് അങ്ങനെ നമ്മളൊരു സ്ത്രീ ബാഗ് വെച്ച് അടിക്കാൻ പാടില്ല. നമ്മൾ കഥാപരമായിട്ട് ബാഗ് വെച്ച് അടിച്ചാലാണ് കോമഡി. അയ്യോ, അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഒരു വിധത്തിൽ സമ്മതിക്കില്ല. അവസാനം സിദ്ദിഖിലാലും എല്ലാവരും കൂടെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് അങ്ങനെ അടിക്കാൻ പറ്റുന്നില്ല, വലിച്ചടിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നിർബന്ധിച്ചടിച്ചിട്ടാണ് കൊടമംഗലത്ത് നിന്നും മേരി പോയി. ഇനി മുകേഷ് പറയാനുള്ള പറഞ്ഞല്ലോ, എനിക്ക് പറയാനുള്ള നല്ല ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഇൻ ഹരിഹർ നഗറിലെ നമുക്ക് എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഈ സോങ്ങിന് ഇന്നാർക്ക് ഇന്ന കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. കുറേ ടീഷർട്ട്സ് ഉണ്ടായിരുന്നു വേലായുധൻ കീഴിൽ എടുത്ത കുറേ കളർഫുൾ ടീഷർട്ട്സ്. അത് ഫ്രീ സൈസാണ്. ഓരോ സോങ് ഓരോ ഷോട്ടിൻ്റെ സമയത്ത് ഡ്രസ് ചേഞ്ച് എന്ന് പറയാൻ നേരത്ത് കുറച്ച് ഷോർട്ട്സ് കഴിഞ്ഞാൽ ഡ്രസ് ചേഞ്ച് എന്ന് പറയാൻ നേരത്ത് ഞാൻ ഓടിപ്പോയി ചോന്ന ടീഷർട്ട് എടുത്ത് അല്ലെങ്കിൽ മഞ്ഞയോ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള കളറിലുള്ള ടീഷർട്ടൊക്കെ എടുത്ത് മുകേഷ് അതുവഴി കറങ്ങിയിട്ടൊക്കെ പതുക്കെ റിലാക്സ് ചെയ്തൊക്കെ വരും. മുകേഷ് വന്നിട്ട് അവസാനം മുകേഷ് ഒരെണ്ണം തിരഞ്ഞെടുക്കും, ഈ റെഡ് ഇത് കൊള്ളാം. അപ്പോൾ വേലായുധൻ പറയും ഇല്ല സാർ റെഡ് ജഗദീഷ് ഏട്ടൻ എടുത്തു പോയി, ഇപ്പോൾ ഇത് പറ്റില്ല. ഇങ്ങനെ 2-3 ഷോട്ട് കഴിഞ്ഞപ്പോൾ മുകേഷ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഡേ ഈ ഷർട്ട് ഇട്ട ഗംഭീര അഭിനയാവെന്ന് വിചാരിക്കരുത് കേട്ടോ. അല്ല മറ്റേ അങ്ങനെ കോസ്റ്റ്യൂമിലൊന്നും ഒരു കാര്യമില്ലാന്ന് തെളിഞ്ഞത് അത് വേറൊരു സിനിമ. വേറൊരു സിനിമയിൽ ഇത് പ്രൊഡ്യൂസറും ജഗദീഷ് ഏട്ടൻ അരമ മണി സാറും ജഗദീഷ് ഏട്ടൻ ബെസ്റ്റ് ഫ്രണ്ട്സ്. എങ്ങനെയായെന്ന് അറിഞ്ഞൂടാ, അവിടെ വന്നിട്ട് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പം മണിസാർ പറഞ്ഞ ആ ജ്യോതിഷിന് നല്ല ഡ്രസ്സൊക്കെ കൊടുക്കണം. അങ്ങനെ ഇവൻ 3-4 പേരുണ്ട്. ജ്യോതിഷിന് മാത്രം ഭയങ്കര ഗിൽറ്റ്. ഇത് ഒരു പാവപ്പെട്ട ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്, പക്ഷെ ഫുൾ രാജാ പാർട്ട്. അങ്ങനെ ആ പടം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ കോസ്റ്റ്യൂം കൊണ്ട് വലിയ കാര്യം. അപ്പൊ ഇനി പാട്ടിലേക്ക് കിടക്കാം. മറന്ന് തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ വെറുതെ കോലം തുള്ളും മനസ്സേ പാവം നീയും വഴിയിൽ ചേക്കയുണരും വാലുവിറയൻ പക്ഷി പറയും ഭൂമിയിനി അടിമുടി കൊല്ലുന്നതും കുറുവാനം നനങ്ങുമ്പോൾ ഉന്നം മറന്ന് തെന്നിപ്പറന്ന് പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ച. ഇപ്പോൾ ഇപ്പോൾ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ടു ഹരിഹർ നഗറിലേക്ക് എത്തുമ്പോൾ 18 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ ഗ്യാപ്പിൽ നമ്മൾ ഇപ്പോൾ നേരത്തെ കളിയാക്കിയൊക്കെ പറഞ്ഞെങ്കിലും മാനസികമായിട്ടുള്ള ഒരു വളർച്ച എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തൊരു കാര്യം, അന്നത്തെ ഒരു മെച്യൂരിറ്റിയുടെ കുറവും ഇന്ന് ആ മെച്യൂരിറ്റി വന്ന ഒരു കാര്യം ഞാൻ പറയാം. അത് നിങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം, കളിയാക്കണമെങ്കിൽ കളിയാക്കുകയും ചെയ്യാം. അന്ന് ഇൻ ഹരിഹർ നല്ല ഉന്നം മറന്നെടുത്തപ്പോൾ നമ്മൾ ബൈക്കിൽ 2 ബൈക്കുണ്ട്. അത് ഒന്ന് ഓടിക്കുന്ന മുകേഷ്, ഒന്ന് ഓടിക്കുന്ന സിദ്ദിഖ്. അപ്പോൾ അത് ഓടിച്ച് കുറേ ഷോട്ട്സ് എടുത്തപ്പോൾ ഞാൻ പതുക്കെ മുകേഷിൻ്റെ അടുത്ത് തന്നെ റിക്വസ്റ്റ് ചെയ്തു, മുകേഷ് എനിക്ക് ഏതെങ്കിലും ഒരു ഷോട്ടിൽ ഞാൻ ഓടിക്കാൻ നീ ബാക്കി ഇരിക്കണം, കാരണം അത് പറ്റില്ല, നമ്മൾ 4 പേര് ഈക്വലാണ്, അപ്പോൾ എനിക്ക് ഞാൻ ഓടിക്കണം ഒരു ഷോട്ടിൽ. അപ്പോൾ മുകേഷും സിദ്ദിഖും ലാലും എല്ലാവരും കൂടെ പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടിക്കുന്നു ബാക്കിൽ 1-2 ഷോട്ടിൽ മുകേഷ് ബാക്കിൽ വന്നു, അശോകൻ ഓടിച്ചു, സിദ്ദിഖ് ബാക്കിലിരുന്നു. എന്നാൽ ടു ഹരിഹർ നഗറിൽ എത്തിയപ്പോൾ ഇതേപോലെ വന്നപ്പോൾ നിങ്ങൾ ഓടിച്ചപ്പോൾ ഞാൻ ഓടിക്കാമെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. അതൊരു അന്നത്തെ എൻ്റെ ഒരു മെച്യൂരിറ്റി കുറവായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് വന്നപ്പോൾ മുകേഷ് ഓടിച്ചിട്ട് ഞാൻ ബാക്കിൽ ബാക്കിലിരുന്നാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ഇയേഴ്സ് അതിൻ്റെ ഒരു മെച്യൂരിറ്റി ആക്ടിങ്ങിൽ എവിടെ ഇരിക്കുന്നു, ഇത് പറഞ്ഞ പോലെ കോസ്റ്റ്യൂമിൻ്റെ എവിടെ ഇരിക്കുന്നു, എന്തിരിക്കുന്നു എന്നുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അല്ല. അത് ശരിയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അന്നങ്ങനെ നമ്മൾ ഒരു ഇമ്മച്യൂർഡായിട്ട് പെരുമാറിയെന്ന് അങ്ങനെ മുഴുവനായിട്ടും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ആ റിസബാവയുടെ ഡെന്നിയിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് ഈ കണ്ണടച്ച് കാണിക്കുമ്പോൾ ആക്ടിങ് ആയിരുന്നില്ലേ എന്ന് ചോദിക്കാൻ പറയുന്നത് അന്ന് മുകേഷാണ്. സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നല്ലോ നമ്മൾ ഇംപ്രവൈസേഷൻ. അത് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ചിരി ഉണ്ടാക്കിയതും ജ്യോതിഷിന് ഏറ്റവും കൂടുതൽ കൈയ്യടി അത് അന്ന് മുകേഷാണ് പറഞ്ഞത്. അങ്ങനെ കണ്ണടിച്ച് കാണിക്കുമ്പോൾ വെറുതെ റിയാക്ഷൻ പോരാ, അവൻ ചോദിക്കട്ടെ ആക്ടിങ് ആയിരുന്നില്ലേ എന്ന് പറഞ്ഞു. അല്ല അന്നും അത്തരം ഞാൻ പറഞ്ഞു. വേറൊരു കാര്യമുണ്ട്, അന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞിരുന്നാൽ സിനിമയിൽ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഒരു ഡ്രൈവും ഒരു സ്പിരിറ്റും വേറൊരു തരത്തിലായിരുന്നു. ഒരു സ്ട്രഗ്ലിംഗിന്റെ കൂടെ അന്നത്തെ പീരീഡ് അതാണ്. ഇന്ന് ആ സ്ട്രഗ്ലിംഗിന്റെ പീരീഡ് അല്ല, ഇന്ന് നമുക്ക് നന്നാക്കണം എന്നുള്ള വാശിയാണ്. അന്ന് സ്ട്രഗിളിന്റെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതും ഇതുമായിട്ട് ഡിഫറൻ്റ് ആണെന്ന് തോന്നുന്നു. എന്ത് പറഞ്ഞാൽ മെച്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞാൽ വേറൊരു കാര്യം ഓർമ്മയുണ്ട്, അന്ന് അശോകനെ കളിയാക്കിയാണ് അശോകൻ അന്ന് ഇടിക്കാൻ പിടിച്ചിട്ടുണ്ട്. ഈ സെറ്റിൽ വന്നപ്പോ അശോകൻ ഏറ്റവും നല്ല സുഹൃത്തും അന്നും സുഹൃത്ത് തന്നെയാണ്. പക്ഷെ അന്ന് അശോകനെ കളിയാക്കുന്ന ടോളറേറ്റ് ചെയ്യാൻ ഒരു ദിവസം അശോകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എല്ലാം അതേപോലെ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെ കളിയാക്കി. അല്ല ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ അങ്ങനെ അതിന്റെ ഒരു കാരണം എന്താണ്? ആ കാരണം പറഞ്ഞാൽ അശോകൻ അശോകനെ സംബന്ധിച്ചിടത്തോളം ഈ എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു ഹ്യൂമറായിട്ട് ഞാൻ കണക്കാക്കുന്നത്, അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം, ചിലരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ളതാണ്, വലിയൊരു ഭാവനയുടെ കാര്യമാണ്. ഈ വാക്കുകൾ ചൊറിച്ചു മല്ലുക എന്ന് പറയും, മറിച്ച് ചൊല്ലുക എന്നുള്ള ഒരു സംഭവം തിരിച്ചു പറയുക, അത് അശോകന് വളരെ ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് ഞാൻ പല രീതിയിലും പറഞ്ഞപ്പോൾ ഇത് ഓരോ ദിവസവും ഇത് അശോകൻ ഇങ്ങനെ കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങ് ഇറിറ്റേഷൻ കൂടി. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അശോക, ഇത് ഹ്യൂമർ അല്ല, ഈ ചൊറിച്ചു മല്ലൽ എന്നുള്ള ഒരു പ്രസ്ഥാനം തന്നെ ഇവിടെ അവസാനിച്ചു വരികയാണ്. ഒരു കേരളത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ മാത്രമുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്താണ് കൂടുതലുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു നല്ല ഹ്യൂമറായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, പറഞ്ഞിട്ട് നിർത്തുന്നില്ല. അവസാനം ഞാനൊരു പാട്ടുണ്ടാക്കി, അത് മുകേഷ് എല്ലാവർക്കും. ചൊറിച്ചുമല്ലിൽ വീരനശോകൻ വീരനശോകനടി, ചൊറിച്ചുമല്ലി ചൊറിച്ചുമല്ലി ചളകുളമാക്കുമെടി, ചൊറിച്ചുമല്ലി ചൊറിച്ചുമല്ലി ചളകുളമാക്കുമെടി, ചൊറിച്ചുമല്ലി ചൊറിച്ചുമല്ലി ചളകുളമാക്കുമെടി. എനിക്ക് ഓർമ്മ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ഭയങ്കര പന്തായ നടക്കുക ഇവരാണ്. അശോകൻ പറയുന്നു 23-ാം തീയതിയാണ് ഓണം. ചോദിച്ചു പറയുന്നു അല്ല 24, 23, 24 ഭയങ്കര പന്തായം വെച്ചിട്ട് കലണ്ടർ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കലണ്ടർ, മാതൃഭൂമിയുടെ കലണ്ടർ കൊണ്ടുവന്നപ്പോഴത്തേക്ക് 23 ജഗദീഷ് പറഞ്ഞാണ് ശരി. അപ്പം അശോകൻ പറഞ്ഞു മാതൃഭൂമിയിലായിരിക്കും, പക്ഷെ മനോരമയിൽ 24. അവൻ ഞാൻ പറയാം അശാ ഇതിപ്പോ അങ്ങനെ മാറ്റി പറ, ഞാൻ കണ്ടതാണ് ഒരു വിധത്തിൽ സമ്മതിക്കും. പിന്നെ പിന്നീട് അവസാനം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ കലണ്ടറിലായിരുന്നു, മാറ്റിയിട്ടില്ല റൂമില്, അതൊക്കെ അന്നത്തെ സംഭവം. ഓണം മാറ്റി വെച്ചു. സംഗീത സമാഗമം എന്നുള്ള ഈ നല്ല ഈ സക്സസ്ഫുൾ പ്രോഗ്രാമില് പറയേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം. ഈ ഇൻ ഹരിഹർ നഗറിലെ ഏകാന്ത ചന്ദ്രികയെ, അത് ഈ ടു ഹരിഹർ നഗർ വന്നില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അതേപോലെ തന്നെ മുകേഷിന്റെ ഗോഡ് ഫാദറിലെ ആ പാട്ട് പൂക്കാലം, ഈ രണ്ട് പാട്ടെന്ന് പറയുന്ന നമ്മുടെ ജീവിതവുമായിട്ട് ഏതാണ്ട് ബന്ധപ്പെട്ട്. പൂക്കാലം വന്നാൽ ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ മുകേഷിന്? പറ്റില്ല എന്നാണ് എനിക്ക് ഞാനതിൽ കുറച്ചേ ഉള്ളൂ, കുറച്ച് പോർഷൻസിലെ പൂക്കാലത്തിലുള്ളൂ. പക്ഷെ എനിക്കറിയാം അതേപോലെ ഒരു നൊസ്റ്റാൾജിയുള്ള ഒരു സംഭവമാണ് ഏകാന്തം. ഒന്ന് അതിന്റെ ഒരു മെലഡിയുടെ സുഖമുണ്ട്, റീമിക്സിലും ആ മെലഡിയുടെ സുഖമുണ്ട്, ഒറിജിനലും. അത് നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട പാട്ട് ഏതാണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏകാന്ത ചന്ദ്രികയാണെന്ന് ഞാൻ പറയും. സിദ്ദീഖിന്റെ അഭിപ്രായം? പിന്നെന്താ, ഏകാന്ത ചന്ദ്രിക പറയാനുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. ഇത് നമ്മുടെ ഫീലിംഗ് ആണ്, നമ്മളെ പുറത്തുനിന്ന് കാണുന്ന വ്യൂവേഴ്സിന്റെ ഫീലിംഗ് ഇത് തന്നെയാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അതല്ലേ, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ടു ഹരിഹർ നഗർ ഇറങ്ങുന്നതിന് മുമ്പും നമ്മൾ സ്റ്റേജിലോട്ട് ചെല്ലുമ്പോൾ ഏകാന്ത ചന്ദ്രികയും അല്ലെങ്കിൽ തോമസ് കുട്ടി വിട്ടോടാന്ന് ആളുകൾ വിളിച്ച് പറയുന്നത് അവര് നമുക്ക് തന്നിട്ടുള്ള വെളിച്ചെന്ന് കഴിഞ്ഞാൽ ഏകാന്ത ചന്ദ്രികയാണ് പറയുന്നത് കൂടുതൽ. ആ പാട്ടിനെ കുറിച്ച് പറയാനുള്ള ഒരു കാരണം അതിന്റെ മെലഡിയുടെ ലോങ് ലൈഫും അതുണ്ട്. പിന്നെ മാത്രമല്ല അതിന്റെ തുടക്കമൊക്കെ അറിയില്ല, നമ്മൾ നാലുപേരും കൂടെ ഒക്കെ ഞരമ്പ് വലിച്ചു മുറുക്കി ഒന്ന് പാടാൻ ശ്രമിച്ചിട്ട് പിന്നീടായിട്ടാണ് പാട്ട് വരുന്നത്. എന്റെ കരളിലെ പാട്ടിനോ കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ ചന്ദ്രിക. പാടാം പിന്നെന്താ, രസമാണ് അന്നോളം ഓർക്കാം. കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ ഇതൊക്കെ കുറച്ചൊരു ടെമ്പോ ഒന്ന് കൂട്ടി നമുക്കൊന്ന് പാടാം ആ ഒരു മൂഡിലോട്ട് വരട്ടെ റെഡി ഈ പാട്ടിന്റെ ആ ചാം അതേപടി നിലനിർത്തിയെന്ന് മാത്രമല്ല എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത കാര്യങ്ങളിലും അലക്സ് പോളിൽ മെലഡി കൊണ്ടുവന്നു അതാണ് അതിന്റെ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു പാട്ട് ഒ എൻ വി സാറൊക്കെ ഭയങ്കരമായിട്ട് എതിർത്തു മാണിക്യ വീണയുമായി കൊണ്ടുവന്നിട്ട് പിന്നെ അതിന്റെ റാപ്പൊക്കെ കൊണ്ടുവന്ന് മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ That's a creature for the cat, it's a bigger than a badoo. When she comes, she knows you can carry love and tea. Peter Wood, that's a big, that's a nice lover too. ഇത് കോയൻ വി സാർ എങ്ങനെ തെറി വിളിക്കാതിരിക്കും നേരെ മറിച്ച് അവിടെയാണ് അലക്സ് പോളിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ലാലിനും ക്രെഡിറ്റ് കൊടുക്കുന്നത് 15 പിറന്നാളിൻ തിളക്കം പിന്നെ പതിവായി ചെറുതാകും ചെറുപ്പം When I'm with you, I lose my heart. When I'm away, you make me cry, cry, cry. അലഞ്ഞൊറിഞ്ഞൊടുക്കുന്ന മനസ്സേ നിന്റെ മിഴിക്കുള്ളിൽ നിനക്കെന്തൊരിളക്കം അഴകിനൊരാമുഖമായ ഭാവം അതിലാരുമറിയുന്നൊരിന്ദ്രജാലം അഴകിനൊരാമുഖമായ ഭാവം അതിലാരുമറിയുന്നൊരിന്ദ്രജാലം പാലൊത്ത ചേലൊത്ത രാവാടയണിഞ്ഞത് കുളിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ആ അപ്പൊ അത് വന്നപ്പോ ഇംഗ്ലീഷ് തന്നെ ഇതുമായിട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഫീല് ആ സംഭവം ഓരോരുത്തരുടെ ഇമാജിനേഷൻ ഈ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇമാജിനേഷൻ അല്ല ഇത് ബ്ലെൻഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ എഞ്ചിനീയർ ആയിട്ടുള്ള ആ പിന്നെ ഹെൽമെറ്റ് പല്ല് പറിക്കല് ഹെൽമെറ്റ് ഇവിടെ മുകേഷ് ആണെങ്കിൽ ആന കുത്താൻ വന്നാൽ അശോകന്റെ ആണെങ്കിൽ തോമസ് കുട്ടി ആണെങ്കിൽ ആ ചട്ടയും പാട്ട് പാടുന്ന ആളാണ് നമുക്ക് അശോകന്റെ ഒരു പാട്ട് കേൾക്കാം പിന്നെന്താ ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിരാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിരാവിൽ കബീലരാവിൽ. നാലുനില പന്തലിട്ടു വാനിളം വിളി, നാഗസ്വരമേളമിട്ടു പാതിരാക്കിളി. നാലുനില പന്തലിട്ടു വാനിളം വിളി, നാഗസ്വരമേളമിട്ടു പാതിരാക്കിളി. ഏകയായി രാഗലോലയായി എന്റെ മുന്നിൽ വന്നവൾ കുടുങ്ങി നിന്നു. ഏകയായി രാഗലോലയായി എന്റെ മുന്നിൽ വന്നവൾ കുടുങ്ങി നിന്നു മുന്നിൽ കുടുങ്ങി നിന്നു. കോമലാളെ കണ്ടു ഞാൻ പൂങ്ങിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഇത് ഈ ഓമലാളം എന്നുള്ള എനിക്കറിയാം. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഈ ഓമലാളം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്കറിയാം. അത് ഞാനിവിടെ വെച്ച് അതായിരുന്നു പറയട്ടെ. ഇനിയിപ്പോൾ കൂടുതൽ പബ്ലിഷ് വൈഫാണ് എനിക്കറിയാം. വൈഫാണ് അത് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. നിങ്ങൾ ഉദ്ദേശിച്ച ആളാണ്. സംഗീത സമാഗമാണല്ലോ നമ്മുടെ ഈ നൊസ്റ്റാൾജിയൊക്കെ നമ്മൾ പങ്കുവച്ചു. ഏകാന്ത ചന്ദ്രിക ഇതേപോലെ മലയാള സിനിമയിലെ മഹാരഥന്മാർ, ഇപ്പോൾ സത്യം മാഷ്, നസീർ സാറ്, മധു സാർ, ഇവരൊക്കെ ഇന്നും ജീവിക്കുന്നത് അവരുടെ അഭിനയത്തിലൂടെയും ഈ പാട്ടുകളിലൂടെയാണ്. അവർ പാടിയ ഒരുപാട് പാട്ടുകൾ നമുക്ക് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അതേപോലുള്ള പാട്ടുകൾ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളിപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്ര മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് അവർ നന്നായിട്ട് പാടിയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, ദാസേട്ടൻ്റെയൊക്കെ നല്ല വോയിസിൽ. അപ്പോൾ മലയാളത്തിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ സിനിമയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരിക്കലും നടക്കത്തില്ല എങ്കിലും അങ്ങനെ ഒരു മോഹം ഉണ്ടല്ലോ. അങ്ങനെ നസീർ സാറും മധു സാറൊക്കെ ഇങ്ങനെ ഓരോ പാട്ട് ഇങ്ങനെ സിനിമയിൽ പാടിയിട്ട് അത് മാറ്റിനി ഷോ കണ്ടിട്ട് ഞാൻ പറയും, ഓ ആ പാട്ടും പോയി, അതും പോയി എന്ന് പറഞ്ഞില്ല. ഇതിൽ നമ്മള് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നും പറഞ്ഞാൽ ബാബുക്കയുടെ മറ്റേ സുറുമ എഴുതിയ മിഴികളാണ്. അതിൽ ഇതിന് റിസംബ്ലൻസ് ഉള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇതുപോലെ എല്ലാ കൊല്ലവും നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു ആക്ടർ പറയാറുണ്ട്, ഇക്കൊല്ലവും പോയി. അത് ഒരുപാട് ആക്ടർമാർ ബംഗാളിലൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാനൊരിക്കലും അത് പറയാറില്ല. ഇല്ലല്ലേ, നമുക്കറിയാം എന്നാലും വരേണ്ടത് വരും, വരാനുള്ള വഴി തങ്ങില്ല. അല്ല ഇവിടെ ഇത് വരാനുള്ള വഴി തങ്ങിയൊക്കെ. ബാബുക്കയുടെ മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ മലയാളത്തിലെല്ലാം ഒരുപാട് എല്ലാം ടാലൻ്റാണ്. ദേവരാം മാഷിനെ കുറിച്ച്, ബാബുക്കയെ കുറിച്ച്, ദക്ഷിണാമൂർത്തി സ്വാമിയെ കുറിച്ച്, രാഘവ മാഷിനെ കുറിച്ച്, പഴയ ആൾക്കാരെ കുറിച്ച് ഒന്നും നമുക്ക് പറയാനുള്ള യോഗ്യതയില്ല, പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ പാട്ടെന്ന് പറയുന്നതിന് ഇതിൻ്റെ ഒരു ഹിന്ദുസ്ഥാനി ടച്ച് എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക്, അതേ അവസരത്തിൽ നമ്മുടെ കണ്ണ് നിറയുന്ന, ഹൃദയം നിറയുന്ന പാട്ടുകളിലൊന്നായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുകയാണ്. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ, സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ. നമ്മളെല്ലാവരും നന്നായി പാടിയില്ലേ? മുകേഷും കൂടെ പാടിയിട്ട് വീണ്ടും മുകേഷ് പാടും. പക്ഷെ മുകേഷ് എപ്പോഴും നമ്മുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ. ഞാൻ ബുക്ക് കൊണ്ടുവന്നില്ല, എപ്പോഴും എവിടെ പോയാലും ഞാൻ കൊണ്ടുവന്ന ഇപ്രാവശ്യം കൊണ്ടുവന്ന ഹരിമുരളി രവാണ് ഉദ്ദേശിച്ചത്. അത് വീട്ടിൽ വെച്ച് മറന്നുപോയി. എന്റെ ലിറിക്സ് ഉണ്ടോ? മുകേഷിന്റെ പഴയ പാട്ടുകളുണ്ടല്ലോ, മുകേഷ് ഇഷ്ടപ്പെട്ട ചില പാട്ടുകൾ. എന്റെ രണ്ട് വാക്ക് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ പാടുന്നു. ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയും. അതിപ്പോ ഇത് തന്നെ പോയി ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയും. പഴയതാണോ പുതിയതാണോ? യേശുദാസ് പാടിയതാണോ ജയചന്ദ്രൻ പാടിയതാണോ? മതി ഏതെങ്കിലും ഒന്ന് പറയും, ഇഷ്ടമുള്ള പറഞ്ഞാൽ മതി. നല്ല സുറുമ നല്ല സുറുമ നല്ല സുറുമ നല്ല സുറുമ കുഞ്ഞു ചിന്തൂര പൊട്ടു തൊട്ടി മന്ദാര കണ്ണിടയിൽ സുന്ദരി വാരണിയും സുറുമ നല്ല സുറുമ നല്ല സുറുമ മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം മാതള മലരുകൾ വിരിയാൻ മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം മാതള മലരുകൾ വിരിയാൻ കുന്നിലെത്തും പുരുഷന്റെ കണ്ണുകെട്ടി നോടിക്കുള്ളിൽ പെണ്ണുകെട്ടാൻ നടത്തിക്കും സുറുമ നല്ല സുറുമ നല്ല സുറുമ മലനാട്ടിലും മറുനാട്ടിലും ഒരു പല്ലു പോയ കിഴവി കണ്ണിൽ തെല്ല് സുറുമ എഴുതി ഒരു പല്ലു പോയ കിഴവി കണ്ണിൽ തെല്ല് സുറുമ എഴുതി മധുര യൗവനം നേടി അവർ മാരണ വീണ്ടും നേടി ഒരു പല്ലു പോയ കിഴവി നീലമേഘം കണ്ണു കണ്ട് വീലി നീർത്തും മയിലുവോ കണ്ട് പീലി നീർത്തും മയിലുപോ ഈ ചേരാവും സുറുമ കണ്ട കാമുകന്മാരാടിടും കോട്ടയത്ത് പണ്ടൊരിക്കൽ സുറുമ വിൽക്കാൻ പോയി ഒരു കൊങ്കണ്ണി പെണ്ണന്റെ സുറുമ വാങ്ങിച്ചു ഉണ്ടായ കണ്ണിലിത് രണ്ട് ദിനം എഴുതിയപ്പോൾ കണ്ണിലങ്ങ് താമരകൾ കണ്ണു കണ്ണിലായി ആർക്ക് വേണം സുറുമ ആർക്ക് വേണം ആർക്ക് വേണം സുറുമ ആർക്ക് വേണം ചുരുക്കത്തിലൊരു ദിനം കൊല്ലത്തണഞ്ഞു ഞാൻ തിരക്കിട്ട സുറുമ ഞാൻ ചെല്ലുമ്പോൾ കണ്ണാടിക്കാരി ഒരുത്തി സുന്ദരി മണി വന്നെത്തി കണ്ണിൽ ഞാൻ സുറുമയിൽ എഴുതിച്ചു എന്നിട്ടല്ലോ കാലത്തെ കണ്ണാടി ഞാൻ മാറ്റിച്ചു കണ്ണൊരു ചെന്നപ്പോൾ പെണ്ണൊരുത്തി കാളം വാങ്ങി നമ്മുടെ സുറുമ കണ്ണിക്കെത്തി മയ്യത്ത് കിടന്നൊരു പുരുഷനപ്പോ അയ്യാ അയ്യാ എന്നെഴുന്നേറ്റ് കൂടെ വന്നു വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ അടിവേളി നടക്കും മുറുകിലറിയും ചെറിയുവതിയും കരിമഷിയത് വാങ്ങാൻ നാടായ നാട്ടിലെല്ലാം നാളികലോചനമാ ഇടും കുടിയും വിട്ട് സുറുമ വാങ്ങിക്കും വാങ്ങുവിൻ സുറുമ വാങ്ങുവിൻ പീരായാലൊരണു വേണം ഒരു രാണായാലൊരണു വേണം ആണായാൽ കൂടെ പെണ്ണു വേണം ഒരു പെണ്ണായാൽ കണ്ണിൽ സുറുമ വേണം ഒരു പെണ്ണായാൽ കണ്ണിൽ സുറുമ വേണം ഒരു പെണ്ണായാൽ കണ്ണിൽ സുറുമ വേണം നല്ല സുറുമ സുറുമ വേണം സുറുമ ഇതിന്റെ മ്യൂസിക് ചിദംബരനാഥല്ലേ? അതെ, കായംകുളം. പാടിയ ഈ പാട്ട് പാടുമ്പോ ബാബുക്കയുടെ ഒരു പാട്ടുമായിട്ട് നല്ല ഓർമ്മ വരും. ഏതാണ്? കറുത്ത കയ്യിലെ പാട്ട്. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തകരണ പെണ്ണേ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ ആ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ ആ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ടൻ പെണ്ണേ. ഇതേപോലെ ഒരു പാട്ട്, സാമ്യമുള്ള പാട്ട് നമുക്ക് കേട്ടാൽ ആ പാട്ട് കേട്ടാൽ ആ ഫീൽ വരുന്ന ഒരു പാട്ട് متى سرقت لو متى لي मेरे सहरज बिन तुझे मालूम नहीं तू अभी तक है हंसी और मैं जवान तुझ पे कुर्बान मेरी जान है मेरे सहरज बिन तुझे मालूम नहीं तू अभी तक है हंसी और मैं जवान तुझ पे कुर्बान मेरी जान